ഹായ് ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡി ഐ വൈ ക്ലോക്കാണ്. അപ്പോൾ ഇത് മ്യൂറൽ ബേസ്ഡ് ക്ലോക്കാണ്. ഞാനൊരു പഴയ ക്ലോക്കിൽ ജസ്റ്റ് ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂറൽ പെയിൻറ്റിങ് വരച്ചെടുക്കുന്നു, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യം, നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്ലോക്കാണ്. സോ ഞാൻ ഈ ക്ലോക്കിന് രണ്ട് കമ്പണൻസ് ഉണ്ടായിരുന്നു, അതായത് ഒരു ഗ്ലാസ് ഫ്രെയിം വർക്ക് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ അടിയിൽ ഈ ഡയൽസ് ഒക്കെ എഴുതിയിരിക്കുന്ന ഭാഗമുണ്ട്. സോ ആ ഡയൽസ് എഴുതിയിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ ഈ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ആ ഒരു സർഫസ് പ്രിപ്പയർ ചെയ്തെടുക്കണം, ബിക്കോസ് നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ തെളിഞ്ഞു കാണില്ല. ജസ്റ്റ് ബിക്കോസ് എൻ്റെ ഡയൽസ് എഴുതിയ പാർട്സ് വേർ ലൈക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു കംപ്ലീറ്റ്. അപ്പോൾ അതിനെ നമുക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് വെച്ചിട്ട്, വൈറ്റ് ജെസ്സോ വെച്ച് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. രണ്ട് മൂന്ന് കോട്ട്സ് ഞാൻ അടിച്ചിട്ടുണ്ട്. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ജെസ്സോ ഇല്ലെങ്കിൽ ജസ്റ്റ് വൈറ്റ് പെയിൻറ്റ് അടിച്ചാലും മതി കേട്ടോ. അത് കുറച്ച് എക്സ്ട്രാ കോട്ട്സ് അടിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, പെയിൻറ്റ് വേസ്റ്റ് ആവും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഏതാ ഡ്രോയിങ് ഇഷ്ടപ്പെട്ട ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഈ ഒരു റെഡ് കളർ കൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുകയാണ്. റെഡ് എന്ന് പറയുമ്പം റെഡ് സ്കാർലറ്റ് ലേക്ക് എന്ന് പറഞ്ഞാൽ റെഡ് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് ബേൺ സിയന എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഔട്ട്ലൈനിങ് ചെയ്യുന്നത്. ഈ ഔട്ട്ലൈൻ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ബ്രഷ് ഒരു റിഗർ ബ്രഷാണ്. അപ്പോൾ ലെങ്ത് കൂടുതലും തിക്നെസ് കുറവായിട്ടുള്ള ഒരു ബ്രഷാണ് നമുക്ക് എപ്പോഴും നല്ലത്. പോയിൻറ്റഡ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് എല്ലാം ചെയ്യാനും അല്ലെങ്കിൽ ബോർഡേഴ്സൊക്കെ വരയ്ക്കാനൊക്കെ ആയിട്ട് ഇതിന് ഭയങ്കര യൂസ്ഫുള്ളാണ്. ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഏതൊരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് വേണമെങ്കിലും ഇതിൽ ചെയ്തെടുക്കാം. സപ്പോസ് ഒരു സീനറി, ബീച്ചിൻ്റെ സൈഡ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും നല്ല ഭംഗിയായിരിക്കും. ഞാൻ മ്യൂറൽ എവിടെയും ചെയ്ത് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയെന്നുള്ളൂ. അപ്പോൾ മ്യൂറൽ പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതേ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിതിലും ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇത് ഒരു പ്ലാസ്റ്റിക്, ഇതൊരു മെറ്റലാണെന്ന് തോന്നുന്നു ഈ ഒരു ക്ലോക്കിൻ്റെ, അപ്പോൾ അതിലാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളൂ. സപ്പോസ് നമ്മളിത് ജെസ്സോ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടാണ് അത് ഡ്രൈ ആവുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം പെയിൻറ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ബേസ് കളേഴ്സ് കൊടുക്കാം. അപ്പോൾ അതായത് ഫസ്റ്റ് കളർ വിൽ ബി യെല്ലോ. അപ്പോൾ ഈ ഒരു യെല്ലോൻ്റെ ഷെയ്ഡിൻ്റെ പേര് ഇന്ത്യൻ യെല്ലോ എന്നാണ്. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ കളേഴ്സ് ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. യൂഷ്വലി നമ്മളൊരു ബേൺസിയാനെ കുറച്ച് മിക്സ് ചെയ്യും, പക്ഷെ ഇതിൽ ഞാനൊന്നും മിക്സ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ യെല്ലോ കംപ്ലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ രണ്ട് കോട്ട് അടിക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു പീകോക്കിൻ്റെ, നമ്മൾ ഡിസൈൻ പീകോക്ക് ആയതുകൊണ്ട് ഡിസൈനിൻ്റെ ബോർഡറിൽ ഒരു ഡാർക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഡ് കൊണ്ട് ഞാനൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സെയിം ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സെയിം റെഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ബേസിക്കലി ഫില്ലിംഗ് അല്ല, ഷെയ്ഡിങ് ആയിരിക്കും. അപ്പോൾ അതേ രീതിയിൽ ഒന്ന് തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഗ്രീൻ എടുക്കുന്നുണ്ട്, പെർമനൻറ്റ് ഗ്രീൻ ആണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ബ്ലൂ, കുറച്ച് റെഡ്, അങ്ങനെയൊക്കെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡിങ് പ്രോസസ്സിലും നമുക്ക് ഡബിൾ കോട്ടിങ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഓരോന്നും തീരുമ്പോഴേക്കും, അതായത് ഒരു സെറ്റ് നമ്മൾ കോട്ട് അടിച്ച് കൊടുക്കുമ്പോഴേക്കും ആദ്യത്തെ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ തന്നെ ഒന്നുകൂടി ചെയ്ത് കൊടുത്താൽ മതി, അല്ലാണ്ട് എല്ലാ കളേഴ്സും കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അങ്ങനെ എടുക്കാൻ നിൽക്കണ്ട. അതിൻ്റെ കൂടെ തന്നെ അത് ആ ഒരു കളർ തീർത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബ്രഷ് പോളോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ആൻഡ് ഇത് സൈസ് 12 ആണ് ഈ ബ്രഷിൻ്റെ. അപ്പോൾ ഇത് വളരെ എനിക്ക് എളുപ്പം തോന്നി കുറച്ചുകൂടി ചെയ്യാനായിട്ടും. ഈവൻസ് ചെറിയ ഡിസൈൻ ആണെങ്കിലും ചെറിയ ഫില്ലിംഗ് ആണെങ്കിലും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നി. സോ എല്ലാം കംപ്ലീറ്റ് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ആ റെഡ് ഒന്നുകൂടി ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു കോട്ട് അടിക്കുകയാണ്. റെഡ് ഞാൻ മുന്നേ അടിക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അതും കൂടി ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. Thank you.
ഇനി അതിൻ്റെ ആ റിമ്മിലുള്ള ഒരു കളേഴ്സ് ഡിഫറൻസ് കണ്ടില്ലേ, അപ്പോൾ അത് ഞാനൊരു സിമ്പിളായിട്ടുള്ള ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അതായത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായി. പിന്നെ എന്തെങ്കിലും ടെക്സ്ചർ ഉണ്ടെങ്കിൽ ഡബിളായിട്ട് പെയിൻറ്റ് ചെയ്താൽ മതി, എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മുടെ ബ്ലാക്ക് കൊണ്ടുള്ള ഔട്ട്ലൈനിങ്, അതായത് ബോർഡർ കൊടുക്കുക. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞു. ഈ ഒരു ബ്ലാക്ക് വരുന്നത് വരെ നമുക്കിതൊരു ബ്രൈറ്റ് അല്ലാത്ത പെയിൻറ്റിങ് പോലെ തോന്നും, പക്ഷേ ബ്ലാക്ക് വന്നു കഴിയുമ്പം കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് സപ്പോസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബ്രൈറ്റ് ആവണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കോട്ട്സ് അടിച്ചു കൊടുക്കാം കേട്ടോ, അപ്പോൾ നന്നായിട്ട് കളറ് വിസിബിളായിട്ട് വരും. ഈ പീകോക്കിൻ്റെ കണ്ണുകളാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ കണ്ണുകൾ വരച്ചതിന് ശേഷം ഞാൻ ഈ ക്ലോക്കിൻ്റെ ഡയൽസ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഡയൽസ് എന്ന് പറയുമ്പോൾ ഞാൻ എഴുതുന്നില്ല, അതായത് നമ്പേഴ്സ് ഒന്നും എഴുതുന്നില്ല, ബിക്കോസ് നമ്മുടെ ഈ ഒരു പിക്ചറിൻ്റെ ഭംഗി പോവും അതൊക്കെ എഴുതുകയാണെങ്കിൽ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു 12369 എന്നുള്ള ആ ഒരു ഇത് അടയാളം കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈൻസ് പോലെ വരച്ച് വയ്ക്കുന്നുള്ളൂ. ആ ഒരു ബ്ലാക്ക് വെച്ചിട്ട് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ഓവറാക്കാണ്ട് വരയ്ക്കുന്നതെന്നുള്ളൂ. സോ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആകുമ്പോൾ നിൻ്റെ കമ്പണൻസ് എല്ലാം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് വാളിൽ കൊണ്ടുപോയി തൂക്കിയിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലിൽ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ട്യൂട്ടോറിയൽസും കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒപ്പം അതിൻ്റെ കൂടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.